എറണാകുളം മാത്രമാണ് യു ഡി എഫിന് കൃത്യമായി കോൺഗ്രസിന് ഒരു ശക്തമായ അടിത്തറ ഉണ്ടായിരുന്നത്. അവിടെ ആ വോട്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ടുകൾ പിളരുകയാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടമാവുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് വലിയ നേട്ടമുണ്ടാകും. എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത മണ്ഡലം ഉന്നത്തതാടിൽ നിന്നും നമ്മൾ പോകുന്നത് തവനൂരിലേക്കാണ്. തവനൂർ കെ ടി ജലീലിന്റെ മണ്ഡലം. ഓരോ തവണ മത്സരിച്ച് ജയിക്കുമ്പോഴും ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി മാത്രം തന്നോട് തന്നെ മത്സരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ തവനൂരിൽ കെ ടി ജലീലിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതായിരിക്കുമോ ഇത്തവണ ഉള്ളത് എന്നാണ്. കാരണം കെ ടി ജലീലിനെ പിടിച്ചു കെട്ടാനായി അവിടെ കൊണ്ടുചെന്നത് കോൺഗ്രസ് കൊണ്ടുചെന്നത് സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലല്ല, അതിനപ്പുറം ഉള്ള ഒരു ആളെ കൊണ്ടുവന്ന് കെ ടി ജലീലിനോട് മത്സരിപ്പിക്കുന്ന ഒരവസ്ഥ. അതാണ് ഫിറോസ് കുന്നുംപറമ്പൻ. വളരെ ജനകീയമായി ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ കെ ടി ജലീലിനെതിരെ മത്സരിക്കുന്നത്. മാത്രമല്ല അവിടെ ബി ജെ പി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒട്ടേറെ പേരുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും പല വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടാകുമ്പോഴും ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ആ പേര് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ്. ഒരുപക്ഷെ കെ ടി ജലീലിന്റെ പേര് അടുത്തിടെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ. ഏതായാലും എന്താണ് തവനൂരിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. തവനൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 2011 ഈ വോട്ട് ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഏതാണ്ട് 4% കൂടുതലായിട്ടുണ്ട് 2011 അപേക്ഷിച്ച്. 2011 74.38% 2016 വരുമ്പോഴേക്കും അത് 76.65% കഴിഞ്ഞ തവണ വരുമ്പോഴേക്കും. അപ്പോൾ അത്ര വലിയൊരു മാറ്റം കഴിഞ്ഞ തവണയൊക്കെ പോളിംഗിൽ ഉണ്ടായിരുന്നു. ഇത്തവണയും പോളിംഗിൽ വലിയ ഉയർച്ച അവിടെ വന്നു. എനിക്ക് നമുക്ക് ആ അവിടെ പഞ്ചായത്തുകളുടെ ഒരു കാര്യം നോക്കാമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ആദ്യം എണ്ണുന്ന മംഗലം പഞ്ചായത്ത് അത് യു ഡി എഫിന് മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ്. അതായത് 1 മുതൽ 21 വരെ ബൂത്തുകൾ. പിന്നീട് തൃപ്പങ്ങോടും അതുപോലെ തന്നെ തവനൂരും എല്ലാം കടന്നു വരുമ്പോൾ അത് രണ്ടും എൽ ഡി എഫിനൊപ്പം. മറ്റു വരുമ്പോഴേക്ക് കാലടി വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നു. വട്ടംകുളമാണെങ്കിൽ യു ഡി എഫിനൊപ്പമാണ്. എടപ്പാട് എൽ ഡി എഫിനൊപ്പമാണ്. പുറത്തൂർ എൽ ഡി എഫിനൊപ്പമാണ്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായി ഒരിക്കൽ കൂടി പറയുന്നു, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിശദാംശങ്ങൾ സി വി അനുമോദന നൽകാൻ കഴിയും. ഇതിൽ മറ്റൊരു കാര്യം കൂടെ, ബി ജെ പിക്ക് കഴിഞ്ഞ തവണ 15,000 വോട്ട്, എസ് ഡി പി ഐക്കും അതേപോലെ തന്നെ പി ഡി പിക്കും വെൽഫെയർ പാർട്ടിക്കും 2,000, 1,000 മുകളിൽ അങ്ങനെയുള്ള വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് കൂടിയുള്ളത്. അനുമോദ, ഈ തവനൂരിൽ ഇപ്പോൾ കെ ടി ജലീലിനെതിരെ വലിയ വിവാദം. ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ വിവാദം നടന്ന അവസാനം രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായി. വോട്ടെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും ആ വിവാദങ്ങളൊക്കെ മണ്ഡലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? മണ്ഡലത്തിന്റെ മനസ്സ് അനുമോദ, തുടക്കം മുതൽ അവിടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് മണ്ഡലത്തിന്റെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? എൽ ഡി എഫിന് ജില്ലയിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തവനൂർ. അതായത് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ കടുത്ത മത്സരമാണെന്ന് പറയുമ്പോഴും തവനൂരിൽ ജയം ഉറപ്പാണെന്ന് കെ ടി ജലീലും എൽ ഡി എഫും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ഈ കൃത്യമായിട്ട് 6,000+ വോട്ടുകളുടെ ഭൂരിപക്ഷം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ ആകെ എൽ ഡി എഫിനുണ്ടായിട്ടുണ്ട്. അതിലുപരിയായിട്ട് കെ ടി ജലീലിന് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. ഫിറോസ് കുന്നംപറമ്പലിനെ യു ഡി എഫ് കൊണ്ടുവന്നത് തന്നെ കെ ടി ജലീലിനെതിരുള്ള അവസാന ആയുധം എന്ന നിലയിലാണ്. ലീഗിന്റെ തന്ത്രമാണ് അത്, കോൺഗ്രസ് നടപ്പാക്കി. പക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ വലിയ തോതിൽ ഒരു തരംഗം തന്നെ തവനൂരിൽ പ്രചരണ സമയത്ത് തീർത്തിരുന്നു. അദ്ദേഹത്തെ കാണുവാനും ഒപ്പം ഫോട്ടോ എടുക്കുവാനും ഒക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. അതൊക്കെ തന്നെ വോട്ടായി മാറുകയാണെങ്കിൽ അത് ഒരുപക്ഷെ എൽ ഡി എഫിന് വലിയ ഒരാഘാതം ഉണ്ടാക്കുന്ന ഫലമുണ്ടായേക്കാം. പക്ഷേ ഈ വോട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകളെല്ലാം പുറത്തു വരുമ്പോൾ ആ കണക്കുകളിലൊക്കെ തന്നെ എൽ ഡി എഫിന് കൃത്യമായ ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷം അത് കഴിഞ്ഞ തവണത്തെ അത്ര ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മോശമല്ലാത്ത രീതിയിലൊരു ഭൂരിപക്ഷം എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 8,000+ എന്നൊരു കണക്കുകൂട്ടലാണ് എൽ ഡി എഫിനുള്ളത്. മറുവശത്താണെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്ത് നേടിയാലും അത് നേട്ടമാകും അല്ലെങ്കിൽ ലാഭമാകും എന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് ഉള്ളത്. അവരുടെ പഞ്ചായത്ത് വികസനമുള്ള കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ 3 പഞ്ചായത്തുകളിൽ അവർക്ക് യു ഡി എഫിന് മേധാവിത്വം ഉണ്ട്. പക്ഷേ അതിൽ ഒരു പഞ്ചായത്ത് നമുക്ക് ഈ ബി ജെ പിയുടെ പ്രതീക്ഷ എന്താണ് എന്ന് ശ്രീ രാധാകൃഷ്ണനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഈ കെ ടി ജലീൽ, അതായത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാദം